ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മോൻ്റെ പഴയ യൂണിഫോം ഷർട്ട് എടുത്തിട്ട് അതിനൊരു പുതിയ ലുക്കിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ എവിടെയും ചെറിയൊരു സ്പോട്ട് ഇങ്കൊക്കെ വീണിട്ടുണ്ട്. ലെങ്ത്ത് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ള വർഷം ഇടാൻ പറ്റാത്തൊരു ഷർട്ടാണ് കേട്ടോ. എന്നാലും അതിൻ്റെ സൈസൊന്നും കുഴപ്പമില്ല, വീട്ടിലൊക്കെ ഇടാണെങ്കിലൊന്നും കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഇടാം. ആ ഒരു ലെങ്ത്തിൽ മാത്രമേ കുറവുള്ളൂ കേട്ടോ. അപ്പോൾ മെറ്റീരിയലൊന്നും ഡാമേജൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പുതിയ ലുക്കാക്കി എടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കട്ട് ചെയ്യണം. അതായത് ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഉണ്ടാവും ഈ കോളറിൻ്റെ, അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് ഒരു ക്വാർട്ടർ ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് ആ സ്റ്റിച്ചിങ്ങിലല്ല, അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ക്വാർട്ടർ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ആ കോളർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ കോളറുമെന്ന് തന്നെ ഉള്ള ഒരു ക്ലോത്ത് പീസും കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡിലത്തെ ആ പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കോളറിന് രണ്ട് സൈഡിലും ഓരോരോ പീസസ് ഉണ്ടാവും. അപ്പോൾ ഈ കോളറിൽ നിന്നും നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു പീസും കോളറും കൂടെ നല്ല ഭാഗങ്ങൾ തമ്മി വെച്ചിട്ട് ആ ഒരു തൈപ്പ് ഓൾറെഡി കോളറുമേ ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിങ്ങിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു ക്ലോത്തിനെ ഇതേപോലെ എടുത്ത് മടക്കിയിട്ട് ഇപ്പുറത്തോട്ട് ആക്കിയതിന് ശേഷം നമ്മളതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക, പിന്നെ ക്വാർട്ടർ ഇഞ്ചിൽ താഴത്തോട്ട് ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ തുന്നി കൊടുത്താലും മതി കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മെഷീനുമായി വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ ആ ഒരു ക്ലോത്ത് പീസും അതേപോലെ നമ്മുടെ ഷർട്ടും കൂടെ വെച്ചു. നല്ല ഭാഗങ്ങൾ തമ്മിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ള് കേട്ടോ. ആ കോളറിൻ്റെ സ്റ്റിച്ച് എവിടെയാണോ ഇരിക്കുന്നത് ആ സ്റ്റിച്ചിലൂടെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇരിക്കും. ഇനി നമ്മൾ ബാക്കിൽ വെച്ച് കൊടുത്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസിനെ നിവർത്തി ഇതേപോലെ ഇടാം. ഇതേപോലെ ഇട്ടതിന് ശേഷം ആ പീസ് നമ്മളൊന്ന് മടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് ലെങ്ത്തിലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് കൈ കൊണ്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു മടക്ക് പോലെ ഇങ്ങനെ വരൂട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അതാ ഇതേപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളുടെ ആ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ കോളറിൻ്റെ, ഓൾറെഡി നമ്മൾ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, ആ സ്റ്റിച്ചിങ്ങിൽ വെച്ചിട്ട് വീണ്ടും അതിന് ഉള്ളിലോട്ട് മടക്കുക കേട്ടോ. ഉൾഭാഗത്തോട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഏറ്റവും എൻഡിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക, പിന്നെ ക്വാർട്ടർ ഇഞ്ച് താഴത്തോട്ട് വെച്ചിട്ട് അവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കുക. അപ്പോൾ നമ്മളൊരു ചൈനീസ് കോളർ കുർത്ത അല്ലെങ്കിൽ ചൈനീസ് കോളർ ഷർട്ട് പോലെ ഉണ്ടാവും കേട്ടോ എടുക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഹാഫ് കോളർ ഷർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ വെക്കുന്നത്. ഇത് ഇനി ഫുൾ കോളറാണ്, ഫുൾ ഹാഫ് കോളറല്ല, സോറി, ഹാഫ് ഷർട്ടാണ്. അപ്പോൾ ഇനി ഇത് ഫുൾ കൈ ഷർട്ടാണെങ്കിൽ അതിൻ്റെ ആ ഒരു കഫ് പോലെ സംഭവമുണ്ടല്ലേ, അത് വെട്ടിക്കളഞ്ഞതിന് ശേഷം സൈഡിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടാൽ മതി കേട്ടോ. മടക്കി അടിച്ചിട്ട് ഒരു സ്ലിറ്റ് കൊടുക്കുക. അപ്പോഴും ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇത് ഹാഫ് കൈയാണ് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനിങ്ങനെ മാത്രമല്ല, നമ്മുടെ കയ്യിൽ നല്ല കളറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെയായിട്ട് നമുക്ക് ഷർട്ടായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിനൊരു വേറൊരു ലുക്ക് കളറേ മാറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക. അതിനായിട്ട് നമ്മളൊരു വെള്ളം എടുത്തിട്ടുണ്ട്, സാധാരണ വെള്ളമാണ്. അതിലൊന്ന് നമ്മുടെ ഈ ഒരു ഷർട്ടൊന്ന് മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക ആദ്യം വെള്ളത്തിലോട്ട്, കണ്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും വെള്ളം ഒന്ന് ആവണം. എന്നിട്ട് അതിനെ പിഴിയൊന്നും വേണ്ട, ജസ്റ്റ് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് നേരം പിടിക്കുമ്പോൾ എക്സസൈസ് ആയിട്ടുള്ള വെള്ളം പോവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള വെള്ളം ഒന്ന് കളയുക. അതിനുശേഷം നമ്മൾ ഈ വെള്ളത്തിലോട്ട് നമുക്കിഷ്ടമുള്ള കളർ, നമ്മൾ ഏത് കളറാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ അക്രിലിക് പെയിൻറ്റ് അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ് ഇതിലോട്ട് അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന തുണിയിലൊക്കെ ആ പെയിൻറ്റ് ഏതാണെങ്കിലും അത് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളമേ പാടുള്ളൂ, വെള്ളം കുറയ്ക്കണം വളരെയധികം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ തുണി നമ്മൾ നനച്ച് വെച്ച് നമ്മുടെ ഷർട്ട് ഉണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് മുക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മുക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് തന്നെ ആവുന്ന വിധത്തിൽ നമ്മൾ മുക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ എല്ലാം മുക്കി കൊടുത്ത് വന്നപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഉണക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഈ വെള്ളം കളയരുത്, വെള്ളം ഇവിടെ തന്നെ വെക്കണം. ഉണക്കാൻ വേണ്ടി നമ്മൾ വെയിലത്ത് കൊണ്ടിടാം. അപ്പോൾ അത് ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്, ഭയങ്കരമായിട്ടല്ല, എന്നാലും ചെറിയ ഒരു വെറ്റുണ്ട്. എന്നിട്ട് അത് വീണ്ടും നമ്മൾ ബാക്കിയുള്ള വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വിചാരിച്ച കളർ കിട്ടുന്നവരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്നും ഉണങ്ങേണ്ട, ഒരുവിധം വെള്ളമൊക്കെ വറ്റിയാൽ മതി, പിന്നെ വീണ്ടും കൊണ്ടുവന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ഷർട്ട് ഇവിടെ എല്ലാം ഉണങ്ങി റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു 24 hours എങ്കിലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിലത്തെ ഭാഗത്തും
പുറത്തെ ഭാഗത്തും ഉള്ളിലത്തെ ഭാഗത്തും നല്ല ചൂടിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. 24 hours എങ്കിലും കഴിയണം, എന്നാലാണ് ആ പ്രിൻ്റ് ഇത് ഇങ്ക് നമ്മുടെ അതായത് നമ്മളുടെ പെയിൻറ് നന്നായിട്ട് പിടിച്ച് നല്ല കളറായിട്ട് നിൽക്കുകയുള്ളൂ. കണ്ടോ, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് ചെറിയ ലൈറ്റ് കളർ കൊണ്ടുവന്നിട്ട് താഴോട്ട് ഡാർക്ക് ബ്ലൂ കളറായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഡാർക്ക്നെസ് കൊടുത്തിട്ട് ചെയ്തു കിട്ടോ, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലീച്ച് എഫക്റ്റ് പോലത്തെ ഒരു എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഒറ്റ കളർ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഒറ്റ കളർ വേണമെന്നൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തത്, കുഴപ്പമൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ ഞാൻ മാറ്റും, മോനത് ഇഷ്ടമായില്ലെങ്കിൽ ഫുള്ള് ആയിട്ട് കളറാക്കും കേട്ടോ. കൈയും അതുപോലെ തന്നെ കണ്ടോ, വൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ട് പോകുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ. ഈ കൈയും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് 24 hours കഴിഞ്ഞ് നന്നായിട്ട് അയൺ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള കളറുകളൊക്കെ നമുക്ക് കളഞ്ഞ് പെർമനൻ്റ്ലി ഫിക്സ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് വാട്ടറിൽ കുറച്ച് ഉപ്പ് ഉപ്പ് എടുത്തിട്ട് നന്നായിട്ട് കലക്കി കൊടുത്തതിന് ശേഷം ഈ ഇതിലോട്ട് നമ്മുടെ ഈ ഷർട്ടിനെ മുക്കാം. ഒന്ന് മുക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ എക്സസ് ആയിട്ടുള്ള പെയിൻ്റൊക്കെ പോയി നമ്മളുടെ ഈ ഒരു ഷർട്ട് നല്ല കളറ് ഇതിലോട്ട് ഫിക്സ് പിടിച്ചിട്ടുള്ള കളർ മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം, മിനിമം 24 hours എങ്കിലും കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അതിനുശേഷം ഇത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ, മോനിട്ടിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ കാണിച്ചു തരാം. ഇത് ഇത് മാത്രമല്ല, ഇതിന് വീണ്ടും ഡിസൈൻ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഒരു വിഷു ഡിസൈൻ ഇത് വെച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് ഉണക്കി എടുത്ത് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ നല്ലൊരു അടിപൊളി ഡിഫറൻറ്റ് സ്റ്റൈലുള്ളൊരു ഷർട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്, ചൈനീസ് കളർ ഷർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ അടിപൊളിയായിട്ടുള്ള വിഷു ഡിസൈനായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. പഴയ യൂണിഫോം ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.